കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജിം കോർബറ്റ് യാത്രയിൽ വഴിയിൽ വെച്ച് പരിചയപ്പെട്ട സരിത എന്ന ഹിമാലയൻ പെൺകുട്ടിയുടെ വീട് തേടിയുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോ. ജിം കോർബറ്റിലേക്കുള്ള വഴിയിൽ ഇടയ്ക്ക് ഗജറോ എന്ന സ്ഥലത്ത് തടുക്ക എന്ന നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ഞങ്ങൾ. വൈകുന്നേരം ഏതാണ്ട് 4 മണിയായ സമയത്ത് കോസി നദിയുടെ തീരത്തുള്ള മഹാൻ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ യാത്ര തുടരുകയാണ്. സരിതയുടെ വീട്ടിലേക്കുള്ള വഴി അതിമനോഹരമാണ്. ഒരു നദിയും അതിന്റെ കുറുകെയുള്ള തൂക്കുപാലവും കടന്നു വേണം സരിതയുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ. മഹാൻ എന്ന പേരുള്ള ചെറിയ ഹിമാലയൻ ഗ്രാമത്തിലാണ് സരിതയും അവരുടെ കുടുംബവും താമസിക്കുന്നത്. കോസി എന്ന ഹിമാലയൻ നദി കടന്നു വേണം ഞങ്ങൾക്ക് മഹാൻ എന്ന ഈ ഗ്രാമത്തിലെത്തിച്ചേരുക. ഈ തൂക്കുപാലം കടന്നു വേണം കോസി റിവർ ഞങ്ങൾക്ക് ക്രോസ് ചെയ്യുവാനും മഹാൻ എന്ന സരിതയുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുവാനും. രണ്ടു മൂന്ന് വർഷം മുൻപ് ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ തൂക്കുപാലത്തിന്റെ ഉയരത്തിൽ വരെ കോസി നദിയിലെ വെള്ളം ഉയർന്നിരുന്നു. അങ്ങനെ ഈ ഗ്രാമവും അതിനുള്ള സ്ഥലങ്ങളെല്ലാം മുങ്ങിപ്പോയിരുന്നു. ബൈക്ക് മാത്രം കടന്നു പോകുന്ന ചെറിയ വഴികളാണ് ഗ്രാമത്തിലുള്ളത്. കൊയ്ത്ത് കഴിഞ്ഞിട്ട് പാടങ്ങളിലൊക്കെ നെല്ല് കൂട്ടിവെച്ചിരിക്കുന്നു. തീരെ കുറച്ച് വീടുകൾ മാത്രമേ ഈ ഗ്രാമത്തിലുള്ളൂ എന്ന് തോന്നുന്നു. അത് സാധാരണ ഏതൊരു ഹിമാലയൻ ഗ്രാമത്തിൻ്റെയും പ്രത്യേകതയാണ്. സാധാരണ നേരത്തെ ഹിമാലയൻ ഗ്രാമത്തിൽ ഉള്ളവരോട് സംസാരിച്ചപ്പോൾ ഒന്നോ രണ്ടോ ഫാമിലിയായിരിക്കും ആദ്യം കുടിയേറ്റം നടത്തി ഇങ്ങോട്ട് വരുന്നത്. അതിനുശേഷം ആ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ തന്നെ പുതിയ പുതിയ ഫാമിലി ഉണ്ടാക്കി അങ്ങനെയാണ് ഒരു ഗ്രാമം രൂപപ്പെടുന്നത്. ദാ കുറച്ച് ദൂര ഗ്രാമത്തിൻ്റെ അതിരായിട്ട് ഹിമാലയത്തിലെ ചെറിയ ചെറിയ കുന്നുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 5 മിനിറ്റ് നടന്നിട്ട് ഞങ്ങൾ സരിതയുടെ വീടിന്റെ മുറ്റത്തെത്തി. ഞങ്ങളെ കണ്ടതും സരിതയ്ക്കും അവരുടെ കുടുംബത്തിനും ഭയങ്കര സന്തോഷമായി. സത്യത്തിൽ ഇതിനെ വീടെന്ന് പറയുവാൻ പ്രയാസമാണ്. 2 മുറിയുള്ള ചെറിയ മണ്ണ് തേച്ച ഒരു വീട്. ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ 70-കളിലോ 80-കളിലോ ഉള്ള ഒരു കാഴ്ച.
സെലവയുടെ മൂത്ത സഹോദരിയുടെ ഈ പോകുന്ന പെൺകുട്ടിയുടെ കല്യാണം ഉറച്ചിരിക്കുകയാണ്. അപ്പം ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ചെറിയ ഗിഫ്റ്റുമായിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ പറ്റിയാണ് സരിതയുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ അങ്ങ് ദൂരെ കാണുന്ന മലയിൽ നിന്നും മലവെള്ളം ഒലിച്ചിറങ്ങി കുറേയേറെ വീടുകളും വസ്തുക്കളും നശിച്ചു പോവുകയുണ്ടായി. ഇടയ്ക്ക് ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങളുടേതായ തമാശകളിലേക്ക് കടന്നു. ഇത് ഗ്രാമത്തിലെ ഒരു ദൂരക്കാഴ്ചയാണ്. നിങ്ങൾ കാണുന്ന പോലെ തീരെ കുറച്ച് വീടുകൾ മാത്രമേ ഗ്രാമത്തിലുള്ളൂ. ഗ്രാമത്തിനൊരു പ്രൊട്ടക്ഷനായിട്ട് പുറകിൽ ഹിമാലയത്തിൻ്റെ തന്നെ ഭാഗമായ ചെറിയ മുട്ടക്കുന്നുകളാണ്. ഈ ശരീരയുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞത് പലപ്പോഴും ഈ മലയിൽ നിന്നും ആനയും അങ്ങനെയുള്ള കരടിയൊക്കെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഇവരുടെ വീടുകളിലേക്ക് വരാറുണ്ടെന്നാണ് പറഞ്ഞത്. സരിതയുടെ വീട്ടുകാരോടൊപ്പം കുറേയേറെ നല്ല സമയം ചിലവഴിച്ചിട്ട് കുറച്ച് നല്ല ഫ്രെയിംസ് ക്യാമറയിൽ പകർത്തി ഞങ്ങൾ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. ഞങ്ങളങ്ങനെ ഒരു ഹിമാലയൻ വില്ലേജ് കണ്ടിട്ട് തിരിച്ച് മടങ്ങിപ്പോവുകയാണ്. ഒരു മലയുടെ താഴ്വാരത്തിലാണ് ഈ വില്ലേജ്. കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ മലയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് ഈ വീട്ടിലെല്ലാം വെള്ളം കയറി. അതെ, രാത്രിയിൽ മിക്കവാറും ആനയും പുലിയും ഒക്കെ വരാറുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇവർ ഈ പുല്ലൊക്കെ പറിക്കാൻ പോകുമ്പോൾ ഇവരെ ആക്രമിക്കാറൊക്കെ ഉണ്ട്. അപ്പം തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷം. ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി സരിതയും അവളുടെ അനിയത്തിമാരും കൂട്ടുകാരും ഒക്കെ വരി വരിയായിട്ട് നിങ്ങളുടെ പുറകെ വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ യാത്രയും വ്യത്യസ്തമാക്കുന്നത് ഇങ്ങനെ കിട്ടുന്ന അനുഭവങ്ങളാണ്.
കോസി നദി ഇപ്പോൾ വളരെ ശാന്തമാണ്. മഴക്കാലത്തും അല്ലാതെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴൊക്കെയും കോസി നദി അതിൻ്റെ രൗദ്രഭാവം പ്രാപിച്ചിട്ട് ഈ ഗ്രാമത്തെയൊക്കെ മുക്കിക്കളയാറുണ്ട്. നദിയും പ്രളയവും അതുപോലെ മഴയും മഞ്ഞും മൃഗങ്ങളുമൊക്കെ ഹിമാലയൻ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സരിതയോടും വീട്ടുകാരോടും അതുപോലെ ഈ കൊച്ചു ഗ്രാമത്തോടും കോസി എന്ന ഈ നദിയോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങും.